മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇനി മുന്നോട്ടും ഇതേപോലെ സപ്പോർട്ട് തരണം. ഞാനിന്നതാ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്. ഇതിന് പല ഭാഷയിൽ പല പേരും പറയും. തമിഴിൽ കുഴിപ്പന്നിയാരെന്ന് പറയും, പിന്നെ കന്നഡയിൽ പഡ്ഡു എന്ന് പറയും. അപ്പോൾ നമ്മൾക്കിതിന് എരിവുള്ള ഉണ്ണിയപ്പം എന്ന് പേരിടാം. അപ്പോൾ നമ്മൾ എരിവുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധനം നമുക്ക് എരിവുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ആദ്യമേ നമുക്ക് ഇഡ്ഡലി മാവ് വേണം. നമുക്ക് ബാക്കി വരുന്ന ഇഡ്ഡലി മാവൊക്കെ വെച്ച് അതേപോലത്തെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നമ്മൾക്ക് വേണ്ടത് 2 സ്പൂൺ മൈദ വേണം, പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് തേങ്ങ ചുരണ്ടിയത്, പച്ചമുളക്, ഇഞ്ചി, പിന്നെ മല്ലി ഇല അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ കറിവേപ്പില. അതുമായി നമ്മൾക്ക് ഈ 2 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് ഇഡ്ഡലി മാവിലേക്ക് ഇട്ട് കൊടുക്കാം. തീരെ കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം നല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, പിന്നെ തേങ്ങ ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കണം. അധികം ചുവന്ന കളറൊന്നും ആവുമെന്ന് വേണ്ട. അപ്പോൾ നമ്മൾ വഴറ്റിയ ഉള്ളി, തേങ്ങ, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെറുതെ ഒരു പച്ചമണം പോകാൻ വേണ്ടി അത്രയും ഒന്ന് വഴറ്റിയാൽ മതി. നമുക്ക് മല്ലി ഇലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഇഡ്ഡലി മാവിൽ എങ്ങനെയാലും ഉപ്പുണ്ടല്ലോ, അതിന് ബാക്കി ഉപ്പ് അപ്പം ചേർത്ത് കൊടുത്തു. നമ്മളിപ്പോൾ ഉപ്പ് ചേർത്തു, ഇനി അതെല്ലാം വന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഈ വേരുള്ള ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിലൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതാണ് നമ്മുടെ അപ്പക്കാരവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതേ കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. റീഫൈൻഡ് ഓയിലാണ് ഇത്. നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന മാതിരി ഉള്ളി എണ്ണ ഒഴിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഇതിലിങ്ങനെ ഇരിക്കണം. അത് നമ്മളിങ്ങനെ എടുത്ത് ഒഴിക്കുമ്പോൾ വീഴണം, അതെ അതേ പാകത്തിലിരിക്കണം. നല്ല രീതിയിൽ ഇപ്പോൾ സോഡയൊന്നും ഉപയോഗിച്ചിട്ടില്ല, വേണ്ടവർക്ക് ഉപയോഗിക്കാം. നേരെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് മൂടി വെച്ച് വേവിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ മൂടി ഒന്ന് തുറന്നു നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞൊന്ന് മറിച്ചിട്ടുണ്ട്. ഞാനെല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അത് നമുക്ക് വേവട്ടെ. അതായത് നമുക്ക് വെന്തിരിക്കുന്നത് എടുക്കാനായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മറ്റേ വശം കൊണ്ട് കുത്തിയെടുക്കാം. എരിവുള്ള ഉണ്ണിയപ്പം, നമ്മളുടെ എരിവുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എരിവുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആണ്. അവൻ ഇതിനൊരു ചട്നി കൂടെ അരച്ചു. ഇവിടെ സാധാരണ തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി എല്ലാം കൂടെ ചേർത്തൊരു ചട്നിയാണ്. കണ്ടില്ലേ, ഉള്ളിയിലെല്ലാം നല്ല സോഫ്റ്റാണ്, നല്ലോണം വെന്തിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന നല്ല ഇതാണ്. അപ്പോൾ അവന് ഇന്ന് ഇഡ്ഡലിയും ദോശയും തന്നെ കുട്ടികൾക്ക് കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വ്യത്യാസമായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ നല്ലോണം കഴിക്കും. നമ്മളുടെ വെരുള്ള ഉണ്ണിയപ്പം
ഇഡ്ഡലി മാവ് വെച്ചുണ്ടാക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നീട് വരുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസ് എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.